നമസ്കാരം, ശ്രീചെറായിയാണ്. ഈ തീവ്രവാദികളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നേരത്ത് ഇവിടുത്തെ മതേതരവാദികൾ എന്ന് പറയണ അവന്മാരിക്ക് എന്താണ് ഇത്ര വിഷമം? പാലാ ബിഷപ്പ് ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന്, ലൗ ജിഹാദ് ഉണ്ടെന്ന്. അതും അവരുടെ വിശ്വാസികളോടാണ് പറഞ്ഞത്. അത് നിങ്ങൾ സൂക്ഷിക്കണം, അതിൽ നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങളത് ശ്രദ്ധിക്കണം എന്നൊരു ബിഷപ്പ് അവരുടെ വിശ്വാസികളോട് പറഞ്ഞു. ഇനി ഇവിടുത്തെ മതേതരന്മാർക്ക് എന്തിനാണ് കരുതുള്ളണത്? അവരെന്തിനാണ് പ്രസ്താവന ഇറക്കണത്? അവരെന്തിനാണ് ബിഷപ്പിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പുള്ളിക്കാരൻ ഒരു അഭിപ്രായം പറഞ്ഞു, അതും ഒരു മതത്തെ കുറിച്ചല്ല പറഞ്ഞത്, ആ മതത്തിലാ തീവ്രവാദികള് മതം മാറ്റി ആൾക്കാരെയൊക്കെ ISL കൊണ്ടുപോയി, അറിയാല്ല ഓരോരുത്തർ ജയിലിൽ കിടക്കണ നിമിഷ ഫാത്തിമയൊക്കെ അതുപോലെ കൊണ്ടുപോകുന്നതിനെതിരെ തീവ്രവാദികൾ പ്രത്യേകിച്ച് എന്ന് പറയണം, ഒരു മതത്തിനെതിരെ, മതത്തിനെതിരെ ഞാൻ പറഞ്ഞിട്ട് തീവ്രവാദികൾക്കെതിരെയാണ് പറഞ്ഞത്. അതിനിപ്പൊമാരി കിടന്ന് കരുതുള്ളൂ എന്തിനാണ്? VD സതീശൻ പറഞ്ഞ്, പിണറായി വിജയൻ പറഞ്ഞ്, ഇത് റഹീമു ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് DYF പ്രസ്താവന എന്നൊക്കെ പറഞ്ഞ്, യൂത്ത് കോൺഗ്രസും എല്ലാരും ആവേശത്തോടെ ബിഷപ്പിനെതിരെ അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ അവരുടെ വിശ്വാസികളോട് ഒരു കാര്യം പറഞ്ഞതിനാണ് ഇത്ര വിഷമം. ഈ തീവ്രവാദികൾ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ മതേതരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. പാലസ്തീന് വേണ്ടി സംസാരിക്കും, തീവ്രവാദം നടത്തണവന് വേണ്ടി ഇവിടുത്തെ ഒരുത്തനും സംസാരിക്കൂല. താലിബാന് വേണ്ടി സംസാരിക്കും, അവിടെ മരണപ്പെട്ടവന് വേണ്ടി ഒരു മനുഷ്യനും സംസാരിക്കാനുണ്ടാവൂല. കേരളത്തിന്റെ അവസ്ഥ അത്ര പരിതാപകരമായി മാറണേ. വോട്ടു ബാങ്കിന് വേണ്ടി ഈ തീവ്രവാദികൾ എന്തിനാണ് നിങ്ങൾ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇത് പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കു വേണ്ടിയാണ്? ഈ പോക്ക് അത്ര ശരിയല്ല കേട്ടാ. ഒരു മതത്തിനെതിരെ, ഒരു സമൂഹത്തിനും ഒരു സമാജത്തിനും ഒരു സമുദായത്തിനെതിരെയല്ല, അവരെയൊക്കെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾക്കെതിരെ സംസാരിക്കുമ്പോഴേക്കും ഇവിടുത്തെ മതേതരന്മാരെന്ന് സ്വയം പറയണവർക്ക് പൊള്ളണ്. പൊള്ളിക്കൊണ്ടിരുന്നോ? ഏതായാലും അഭിമാനത്തോടെ ഞങ്ങൾ പറയും, പാലയിൽ കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടല്ലോ, ആ ക്രിസ്ത്യാനികൾ അവിടുത്തെ പാലയിലെ ക്രിസ്ത്യാനികളിലെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് അവിടെ ഇന്ന് കുറെ സുടാപ്പികളും കുറെ തീവ്രന്മാരും കൂടി അവിടെ ജാതി നടത്തിയപ്പോ ഒറ്റണം കണ്ടില്ലല്ലോ. ഈ നിങ്ങളൊക്കെ വർഗീയവാദികൾ എന്ന് പറയണത് അല്ലെങ്കിൽ തള്ളിക്കളയണ BJP അവിടെ ഉണ്ടായുള്ളല്ല. ഏതായാലും ഇവിടെ നടക്കണ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അതിന് വലിയ പേടിയൊന്നുമില്ല. പണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോ കളിയാക്കിയിരുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴും തുറന്നു പറയണ ഒരു മതത്തിനെതിരെ അല്ല, തീവ്രവാദികൾക്കെതിരെ, മതത്തിന് വേണ്ടി തീവ്രവാദം നടത്തണവര്, ആളെ കൊല്ലണവർക്കെതിരെ, ആളെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് റിക്രൂട്ട് ചെയ്യണവർക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇനിയും പറയും. അക്കാര്യത്തിൽ പാലാ ബിഷപ്പ് പറഞ്ഞ കാര്യത്തിനൊപ്പം തന്നെയുണ്ട്, സംശയമില്ല. ആരൊക്കെ എന്ത് എതിര് പറഞ്ഞാലും എത്ര ചീത്ത പറഞ്ഞാലും എന്റെ അഭിപ്രായം തുറന്നറിയും. പിന്നെ ഇതൊക്കെ പറഞ്ഞത് പറഞ്ഞ വലിയ പേടിയൊന്നുമില്ല. ചിലപ്പോ ഇവിടെ നടക്കണ പോലെ ചിലപ്പോ ഒരു ആക്സിഡന്റിൽ ചിലപ്പോ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോ വടിവാള് വെച്ച് വെട്ടിക്കൊല്ലാം, അല്ലെങ്കിൽ ഇവിടുത്തെ തീവ്രവാദികളുടെ മെയിൻ പരിപാടി ബോംബ് വെച്ച് കൊല്ലാം. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടാ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മതേതരന്മാരോട് പറയാനുള്ളതാണ്, മതേതരന്മാരെന്ന് പറയുന്ന ആൾക്കാരോടാണ്, വോട്ട് ബാങ്കിന് വേണ്ടി തീവ്രവാദികളുടെ ഇങ്ങനെ ചെയ്തു കൊടുക്കലേട്ടാ. നാളെ കേരളത്തിന്റെ അവസ്ഥ അതിഭീകരമായിരിക്കുള്ളൂ. മനസ്സിലാക്കണം, തിരിച്ചറിയണം.